ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എനിക്കിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഉസ്താദിൻ്റെ വീഡിയോയും അതുപോലെ ഉസ്താദിൻ്റെ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതെന്താ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തൊയ്ബ് റഹ്മാനി എന്നൊരു ഉസ്താദാണ്. അദ്ദേഹം എന്താ പറയുക, ഈ ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകി അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും പോയിരിക്കുന്നു. അപ്പോൾ ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, മരണം നടന്നിട്ട് ഇന്നിക്ക് 2 ദിവസമായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ അത് അറിഞ്ഞുടനെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. തൊയ്ബ് റഹ്മാനി എന്ന ഈ ഉസ്താദ് സമൂഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല നല്ല ഉപകാരങ്ങൾ ചെയ്ത അദ്ദേഹത്തിനെ, അതായത് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രിയപ്പെട്ടവരെയാണ് ദൈവം പെട്ടെന്ന് വിളിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നാഥൻ്റെ വിളിക്കുത്തരം നൽകി അദ്ദേഹം ആരെയും നോക്കാതെ, തിരിഞ്ഞ് നോക്കാതെ അദ്ദേഹം പോയി. കാരണം അദ്ദേഹത്തിന് രോഗമുണ്ട്, ക്യാൻസർ ബാധിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 3 പച്ചമക്കളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയൊരു എന്താ പറയുക, ചെറിയ മക്കളെയും ഭാര്യയെയും അനാഥമാക്കി അദ്ദേഹം നാഥൻ്റെ വിളിക്കുത്തരം നൽകി പോയപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും എന്താണെന്നറിയോ, ദൈവം എന്നെ വിളിച്ചു, അപ്പോൾ ബാക്കി എല്ലാം അവൻ നോക്കിക്കോളുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങളും അതുപോലെ തന്നെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ ദീനിന് വേണ്ടി ജീവിച്ച ഒരു എന്താ പറയുക, വലിയൊരു ആളാണ് തൊയ്ബ് റഹ്മാനി എന്ന ഉസ്താദ്. അപ്പോൾ ഉസ്താദിനെ കുറിച്ച് 2 വാക്ക് നമ്മുടെ വീഡിയോയിൽ പറയാൻ സാധിച്ചതിന് വളരെ ഒരു എന്താ പറയുക, ഒരു അഭിമാനം അല്ലെങ്കിൽ എനിക്ക് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ചെറിയൊരു ഇതായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ട് എടുത്തു നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകണമെന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിനുമായിട്ട് എല്ലാവരും പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് ആര് കുറ്റം പറയുന്നത് ഞാൻ കണ്ടില്ല. അദ്ദേഹത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞതുകൊണ്ടാണല്ലോ ഈ വീഡിയോയും ഫോട്ടോസൊക്കെ ഇങ്ങനെ ഷെയറായി പോയത്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളിപ്പം ഞാനിങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങിയ സമയത്താണ് ഈ ഒരു ന്യൂസ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ വർണ്ണിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.